ഇന്ന് ഞാനൊരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്, കോക്കനട്ട് മിൽക്ക് പുഡിങ്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കിത് എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല എന്നുള്ളതാണ്. ഇളനീർ പുഡിങ്ങെല്ലാം കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. തേങ്ങാപ്പാലും ക്രീമെല്ലാം ചേർത്ത് ഈ പുഡിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ല കട്ടി തേങ്ങാപ്പാലാണിത്. തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല പച്ച തേങ്ങയിൽ നിന്നുള്ള പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ 100 ഗ്രാം ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രീം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിവിടെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പലരും എന്നോട് പുഡിങ്ങിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഇതില്ലാതെ ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കാറുണ്ട്. ചെയ്യാൻ പറ്റും, നമ്മൾ പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷേ നമ്മൾ ഈ ഒരു കണ്ടൻസ് മിൽക്ക് ചേർക്കുന്ന പുഡിങ്ങും പഞ്ചസാര മാത്രം ചേർത്ത് ചെയ്യുന്ന പുഡിങ്ങും തമ്മിലുള്ള നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. കാരണം കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ നമ്മളെ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു പുഡിങ് ചെയ്യുന്നത് ജെലാറ്റിനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്ലാസ്സിൽ ചെയ്യാം. 10 ഗ്രാം ജെലാറ്റിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചൈന ഗ്ലാസ് എടുക്കുന്ന സമയം ഇനി ഈ ജെലാറ്റിനിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് പാനിലേക്ക് നമുക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഈ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പാല് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതെല്ലാം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ജെലാറ്റിൻ ഒഴിക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പുഡിങ് സെറ്റായിട്ട് കഴിക്കുന്ന സമയത്ത് ഈ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നമ്മളെ പുഡിങ്ങിന് നല്ല ടേസ്റ്റാണ്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നാൽ നമുക്ക് ഇതിൻ്റെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളെ പുഡിങ്ങിൽ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് എപ്പോഴും മധുരം മുന്നിൽ നിൽക്കണം. കാരണം പുഡിങ് തണുത്ത് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ മധുരം കുറച്ചൊന്ന് കുറഞ്ഞ പോലെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മധുരം കുറച്ച് മുന്നിൽ നിൽക്കുന്ന വിധത്തിൽ പഞ്ചസാര ചേർക്കണം. നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കാം. കാരണം നമ്മൾ ഇത് ഈ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പാല് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏതിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. മിനിമം 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഇതിനെ തണുപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടണമെങ്കിൽ 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. പിന്നെ ബാക്കി 1.5 മണിക്കൂർ നമുക്ക് താഴെത്തട്ടിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. ഇതൊരു ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നന്നായിട്ട് സെറ്റായി വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് അധിക സമയം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ കാരമലൈസ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനൊന്നും ആവശ്യമില്ല, അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്. നിങ്ങൾ 1 തവണയെങ്കിലും ഈ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രിങ്കിങ് ചോക്ലേറ്റ് വെച്ച് ഞാൻ പുഡിങ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.